നമസ്കാരം കനത്ത മഴയിൽ പത്തനംതിട്ട കോഴഞ്ചേരി ഇലന്തൂരിൽ കൊടതട്ടിമലയുടെ ചെരുവിൽ ഉരുൾപൊട്ടൽ സമീപത്ത് താമസിച്ചിരുന്ന നാല് വീട്ടുകാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്യുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള മേഖലകളിലെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം കഴിഞ്ഞ മണിക്കൂറുകളിൽ പത്തനംതിട്ട നഗരപ്രദേശങ്ങളിലും മറ്റുമായി ഇരുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ അതിതീവ്ര മഴ ലഭിച്ചു കക്കാട്ടാർ പമ്പ നദികളുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ നദികളിൽ ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി മഴയെ തുടർന്ന് രണ്ട് മണിക്കൂറോളം പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു പോസ്റ്റ് ഓഫീസ് റോഡിൽ അഞ്ച് കടകളിൽ വെള്ളം കയറി ടി കെ റോഡിൽ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി മണ്ണാറമല്ല റോഡിൽ വീട്ടിൽ വെള്ളം കയറി മതിലുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട് ദുരന്തസാധ്യത മുൻനിർത്തി ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രയും വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും ഇന്നു മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ എ ഷിബു ഉത്തരവ് പുറപ്പെടുവിച്ചു ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശികമായ ചെറിയ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിക്കും പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള എല്ലാ യാത്രകളും രാത്രി ഏഴ് മുതൽ രാവിലെ വരെയും തൊഴിലുറപ്പ് ജോലികൾ വിനോദസഞ്ചാരത്തിനായുള്ള കയാക്കിംഗ് കുട്ടവഞ്ചി സവാരി ബോട്ടിംഗ് എന്നിവയും ഇന്നുമുതൽ ഇരുപത്തിനാലാം തീയതി വരെ നിരോധിച്ചു ദുരന്ത നിവാരണം ശബരിമല തീർത്ഥാടനം എന്നിവയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനും ശബരിമല തീർത്ഥാടകർക്കും ഈ നിരോധനം ബാധകമല്ല എന്നാൽ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇന്നലെ ശബരിമല തീർത്ഥാടകർക്കുള്ള സുരക്ഷ മുൻനിർത്തി ശബരിമലയിലേക്കും തിരിച്ചുമുള്ള രാത്രി യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു അതേസമയം പത്തനംതിട്ടയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് ജില്ലയിലെ സ്ഥിതി വിലയിരുത്തി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി ജില്ലയിൽ ആവശ്യമായ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണം ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലെ കൃഷിനാശം സംബന്ധിച്ച് റിപ്പോർട്ട് തേടണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനോട് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു അതേസമയം ഊട്ടി മേട്ടുപാളയം പൈതൃക ട്രെയിൻ പാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം ം മൂന്ന് ദിവസത്തേക്ക് റദ്ദാക്കിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു മേട്ടുപാളയത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ അഡർലിക്കും ഹിൽഗ്രോയ്ക്കും മധ്യയാണ് മണ്ണിടിച്ചിലുണ്ടായത് പാളത്തിൽ നാലിടങ്ങളിൽ മലമുകളിൽ നിന്ന് പാറകളും മണ്ണും മരങ്ങളും വീണിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ഏഴ് പത്തിന് നൂറ്റി എൺപത് യാത്രക്കാരുമായി യാത്ര പുറപ്പെടാനിരിക്കെയാണ് മണ്ണിടിച്ചിലുണ്ടായ വിവരം സ്റ്റേഷനിൽ ലഭിച്ചത് ഇതേ തുടർന്ന് യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റെയിൽവേ മടക്കി നൽകി മേട്ടുപാളയത്തിൽ നിന്നും ഇരുപത്തഞ്ചോളം ജീവനക്കാർ സംഭവസ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ തീരാത്തതിനാലും വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചതിനാലുമാണ് ട്രെയിനിന്റെ ശനിയാഴ്ച വരെയുള്ള യാത്ര റദ്ദാക്കിയത് ഈ മാസം മൂന്നാം തവണയാണ് കാലാവർഷം കാരണം ട്രെയിൻ റദ്ദാക്കുന്നത് തുടർച്ചയായി പതിനൊന്ന് ദിവസം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ഞായറാഴ്ചയാണ് സർവീസ് പുനരാരംഭിച്ചത് എന്നാൽ കൂനൂരിനും ഊട്ടിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസിന് മുടക്കമില്ല